ഹായ് എവരിബഡി, എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നമ്മുടെ പുത്തൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആഹാ, എല്ലാവരും നല്ല മിടുക്കരായിട്ട് വന്നു അല്ലേ. കഴിഞ്ഞ ദിവസം വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നാളെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു ഇല്ലേ. ആ പാട്ടൊക്കെ പഠിച്ചിരുന്നോ? കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയൊക്കെ പഠിച്ചിരുന്നോ എല്ലാവരും? പഠിച്ചിരുന്നോ? ആ, നിങ്ങൾക്ക് കവിത ചൊല്ലി തരാനായിട്ട് ദാ ഇവിടെ ഒരാൾ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ആരാണെന്നല്ലേ? ആ, നിങ്ങളുടെ കൂട്ടുകാർ തന്നെയാ. നമുക്ക് അവളെ വിളിക്കാം, ക്ഷണിക്കാം. ദാ നോക്കിക്കേ. ആ ശിവഗംഗ മോള്. എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. നല്ല മിടുക്കി കുട്ടിയായിട്ട് ആ ശിവമോള് പാട്ട് പാടിയില്ലേ. കൂട്ടുകാർക്ക് എല്ലാം ഇഷ്ടമായില്ലേ ഇല്ലേ? ആ ഇഷ്ടമായില്ലേ. എല്ലാ കൂട്ടുകാരും ചെയ്തോ ഈ പ്രവർത്തനം? കുറേ പേരുടെയൊക്കെ ടീച്ചർ കണ്ടു കേട്ടോ ഗ്രൂപ്പിൽ. അപ്പോൾ നാം കഴിഞ്ഞ ദിവസം പഠിച്ചത് ആരെക്കുറിച്ചായിരുന്നു? ആരെക്കുറിച്ചായിരുന്നു? ആ ആ അതാരാ പറഞ്ഞേ? ആ ശരിയാണ് കേട്ടോ, അപ്പുക്കുട്ടനെ കുറിച്ച് അല്ലേ. അപ്പുക്കുട്ടന് നാം എന്താ ചെയ്തു കൊടുത്തത്? ആ വീട് വരച്ചു കൊടുത്തു അല്ലേ. വീട് വരച്ചു കൊടുത്തു. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും വീട് വരച്ചിരുന്നോ? നമ്മുടെ ആൽബം ബുക്കിൽ വീട് വരച്ചോ. ഓ, എന്നൊന്നും ഉയർത്തി കാണിച്ചേ ടീച്ചറിനെ. നോക്കട്ടെ ടീച്ചർ എല്ലാവരുടെയും. ആ എല്ലാവരും നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. ആ അടിപൊളി കേട്ടോ, സൂപ്പറാണ് കേട്ടോ എല്ലാവരുടെയും. എല്ലാവരും നല്ല മിടുക്കരാണേ. അപ്പോഴേ ടീച്ചറ് വീട് വരയ്ക്കാൻ മാത്രമല്ലല്ലോ പറഞ്ഞേ, വീട്ടിൽ എന്തെല്ലാം വേണം അല്ലേ അതിനെക്കുറിച്ചൊരു പാട്ട് പൂർത്തീകരിക്കാനും പറഞ്ഞില്ലേ. ദാ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഈ പാട്ട് പൂർത്തീകരിച്ച് പാടിയിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. ദാ എല്ലാവരും ഇവിടേക്ക് നോക്കൂ. ആ കണ്ടോ, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാണ്. ടീച്ചർ പഠിപ്പിച്ച പാട്ട് നിങ്ങൾ പാടിയോ? ഞാൻ പാടി. വീടായൽ വാടിൽ വേണം, വീടായൽ ചെനൽ വേണം, വീടിന് കാവലായി മേൽക്കൂര വേണം, വീടായൽ പടികൾ വേണം, വീടായൽ മുളികൾ വേണം, വീടിന് മുറ്റത്തൊരു കിണറും വേണം, വീടായൽ ചുമൽ വേണം, വീടായൽ തറ വേണം, വീടിന് മുറ്റത്തൊരു പൂ. ആ എല്ലാവരും കേട്ടോ, നമ്മുടെ കൂട്ടുകാരനായ സൂര്യകൃഷ്ണയുടെ പാട്ടാണ് ഇപ്പോൾ പാടിയത് അല്ലേ. സൂര്യകൃഷ്ണ ആ വീടിനെ കുറിച്ചുള്ള പാട്ട് അല്ലേ സ്വന്തമായിട്ട് വരികളൊക്കെ പൂർത്തീകരിച്ച് വരികളൊക്കെ ഉണ്ടാക്കി പാടിയതാണ്. എൻ്റെ കൂട്ടുകാരും ഇതുപോലെ പാട്ടുകളൊക്കെ പാടിയിരുന്നില്ലേ. അപ്പോൾ എല്ലാ കൊച്ചുമക്കൾക്കും അഭിനന്ദനങ്ങൾ, ഒപ്പം സൂര്യയ്ക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ആ അപ്പുവിൻ്റെ വീട്ടിനെ കുറിച്ചും വീട്ടിലെ ചില ആളുകളെക്കുറിച്ചും പരിചയപ്പെട്ടിരുന്നു അല്ലേ. അപ്പോൾ ടീച്ചർ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറഞ്ഞത്? ആ
അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ആ അപ്പുവിൻ്റെ ആ രണ്ട് പേരല്ലേ, ഇനിയും രണ്ട് പേരെ കൂടി ടീച്ചറിനെ പരിചയപ്പെടുത്താനുണ്ടായിരുന്നു, അവരെ കൂടി ടീച്ചർ കാണിച്ചു തരാമെന്ന് അല്ലേ. അപ്പോൾ ഇപ്പോൾ അപ്പുവിന് വളരെ സന്തോഷമായി കാണും അല്ലേ, ഇല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ അപ്പുവിന് വീടൊക്കെ വരച്ചു കൊടുത്തിരുന്നു. നല്ല മിടുക്കനായിട്ടാണ്, സന്തോഷവാനായിട്ടാണ് അപ്പു ഇവിടെ നിന്നും പോയത് അല്ലേ. എന്നാൽ ഇന്ന് നമുക്ക് അപ്പുവിൻ്റെ വീട്ടിൽ എന്താ നടക്കുന്നത്, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കി വെച്ച് വരാം. ആരും പോകണ്ട കേട്ടോ, ക്ലാസ്സിൽ തന്നെ ഇരിക്കുക, നമുക്ക് പെട്ടെന്ന് പോയി വെച്ച് വരാം. അപ്പുക്കുട്ടാ, അമ്മേ, അപ്പുക്കുട്ടൻ എഴുന്നേറ്റില്ലേ അമ്മേ? അമ്മേ ഒന്ന് അപ്പുക്കുട്ടനെ ഒന്ന് വിളിച്ച്, അമ്മേ എത്ര നേരമായി അവൻ കിടക്കുന്നു. അപ്പോ അമ്മമ്മയുടെ കുഞ്ഞുമോൻ എവിടെയാ? അമ്മമ്മയുടെ കുഞ്ഞുമോൻ, ആഹാ, അമ്മമ്മയുടെ കുഞ്ഞുമോൻ എഴുന്നേറ്റ് കിടക്കുക, വേഗം വാ. അപ്പൂപ്പൻ ഇന്ന് ചെടി നനയ്ക്കാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു മോനോട്? കള്ളൻ മണിക്കുട്ടി മോള് അപ്പൂപ്പൻ്റെ കൂടെ ഇനി പോകട്ടോ. വേഗം എണീറ്റേ മോൻ, പോയി കുളിച്ച് പല്ല് തേച്ച് ഭക്ഷണം കഴിച്ചിട്ട് വാ. നീ എഴുന്നേറ്റോ? എനിക്ക് വയലിലേക്ക് പോകാനുള്ളതാണേ, നീ വെക്കുന്ന വാ. ഞാനും വരുന്നു അപ്പൂപ്പ, അപ്പൂപ്പന്റെ കൂടെ വയലിലേക്ക്. എനിക്കും ഒത്തിരി ഇഷ്ടാണ്. മണിക്കുട്ടിയോട് പറയണ്ട കേട്ടോ, ഞാനേ ഭക്ഷണം കഴിച്ചിട്ട് വെക്കുന്ന റെഡിയായി വരാം. അപ്പൊ പോകുവാണേ. ആഹാരം എടുത്ത് വെക്കുന്നേ. അതാ കുട്ടികളെല്ലാം എത്തിയിട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും പുറത്തോട്ട് ഇറങ്ങിയേക്കുക, പാടത്ത് പയറൊക്കെ നടാനുണ്ടെന്ന് പറയുന്നു കേട്ടു. ഭക്ഷണം കൊടുത്തിരുന്നോ? അതെ, അവരെല്ലാം എത്തി. അതെ, പുറത്തോട്ടൊന്നും അധികം പോകണ്ട കേട്ടോ, നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് നിന്നേ കളിക്കാവുള്ളൂ, ദൂരേക്കൊന്നും പോകരുത് കേട്ടോ മക്കളെ. മക്കളെ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ, ആരും പോയിട്ടില്ലല്ലോ. മിടുക്കരാണ് കേട്ടോ. അപ്പോഴേ നമ്മൾ ആരെയിപ്പോൾ കണ്ടത്? ആരെയൊക്കെയാണ് കണ്ടത്? അപ്പുവിനെ കണ്ടു. പിന്നെ അപ്പുവിൻ്റെ മുത്തശ്ശി അമ്മയെ കണ്ടു അല്ലേ, ഇല്ലേ? അപ്പു ഉറങ്ങായിരുന്നു. അപ്പോൾ അപ്പുവിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി മുത്തശ്ശി അമ്മ അവനെ വന്ന് വിളിക്കുന്നത് കണ്ടു അല്ലേ. പിന്നെയോ? മുത്തച്ഛനെ കണ്ടു, അച്ഛനെ കണ്ടു, അമ്മയെ കണ്ടു, അങ്ങനെ ധാരാളം പേരെ കണ്ടു അല്ലേ. അപ്പോഴേ ഇന്ന് രാവിലെ കോഴി, കോഴിയുടെ കൂവൽ നിങ്ങൾ കേട്ടിരുന്നോ? കേട്ടിരുന്നു അല്ലേ. കൊക്കരക്കോ കൊക്കരക്കോ എന്ന് കൂവി ഉണർത്തിയപ്പോൾ നമ്മുടെ അപ്പു എന്ത് ചെയ്തുന്നോ, ചാടി എഴുന്നേറ്റു. പക്ഷെ അവൻ കട്ടിലേന്ന് എഴുന്നേറ്റോ? ഇല്ല അല്ലേ, കട്ടിലേ തന്നെ. ഉറക്കമൊക്കെ പോയെങ്കിലും കട്ടിലേ തന്നെ കിടക്കുമായിരുന്നു അല്ലേ. അപ്പോഴാണ് അമ്മമ്മ അല്ലെങ്കിൽ മുത്തശ്ശി അമ്മ വന്ന് അവനെ വിളിച്ചത്. അപ്പൂ നീ പെട്ടെന്ന് തന്നെ ആരുടെ അടുത്തേക്ക് ചെല്ലാനാ പറഞ്ഞേ? അപ്പൂപ്പൻ്റെ അടുത്തേക്ക് അല്ലേ. അപ്പൂപ്പൻ പാടത്ത് പോകാൻ റെഡിയായി നിൽക്കുകയാണ്, ചെടി നനയ്ക്കുകയാണ്. അപ്പം നനച്ച് നനയ്ക്കാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് അപ്പു നീ വേഗം ചെല്ലാൻ പറഞ്ഞു അല്ലേ. അങ്ങനെ അപ്പു അവിടേക്ക് ചെന്നു, അപ്പൂപ്പനെ കണ്ടു ഇല്ലേ. പിന്നെയോ? തിരിച്ചു വന്നപ്പോ അമ്മ നല്ല ആഹാരം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോഴോ വേഗം പോയി അപ്പുവും പിന്നെ മണിക്കുട്ടിയും അച്ഛനും അല്ലേ, അവരെല്ലാം ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ വീണ്ടും തിരിച്ച് അപ്പു
പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് അല്ലേ. അത്രയും പേരെയല്ലേ നിങ്ങൾ കണ്ടത്? ദാ നിങ്ങൾ ഇവിടേക്കൊന്ന് നോക്കിയേ. ആ കണ്ടോ, ഇവിടേക്കൊന്ന് നോക്കിയേ. ആ ആരൊക്കെയാ അപ്പൂവിൻ്റെ വീടിൻ്റെ ആ മുറ്റത്ത് നിൽക്കുന്നത്? ആരൊക്കെയാ ആരൊക്കെയാ അവിടെ നിൽക്കുന്നേ? ആ ആ അപ്പുണ്ട്, പിന്നെ ആ മണിക്കുട്ടി മോളുണ്ട്, മുത്തശ്ശി അമ്മയുണ്ട്, മുത്തച്ഛനുണ്ട് അല്ലേ, പിന്നെയോ? ആ അങ്ങ് ദൂരെ അവർ ഇരിക്കുന്ന കണ്ടോ? ആ അതാരാ? ആ അച്ഛനും അമ്മയും. ഇത്രയും പേര് അടങ്ങുന്നതാണ് നമ്മുടെ അപ്പുവിൻ്റെ കുടുംബം. എത്ര പേരാ അപ്പുവിൻ്റെ കുടുംബത്തിലുള്ളത്? എത്ര പേരാ ഒന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം. ഏ എണ്ണി നോക്കാം. ആ ആ മുത്തച്ഛൻ, മുത്തശ്ശി, അച്ഛൻ, ആ അമ്മ, അപ്പു, പിന്നെ ചേച്ചി അല്ലേ മണിക്കുട്ടി. അപ്പം എത്ര പേരായി? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ് അല്ലേ. അപ്പം എത്ര പേരാ അപ്പൂവിൻ്റെ കുടുംബത്തിൽ? ആ ആറ് പേര് അല്ലേ. അപ്പൂവിൻ്റെ കുടുംബത്തിൽ ആറ് പേരുണ്ട്, കണ്ടില്ലേ നിങ്ങൾ? ആറ് പേരുണ്ട് അല്ലേ. അപ്പോഴേ നിങ്ങളുടെ കുടുംബത്തിലോ എത്ര പേരുണ്ട്? നിങ്ങളുടെ കുടുംബത്തിലും എത്ര പേരുണ്ടാകും അറിയാമോ എല്ലാവർക്കും പറയാൻ? ആ നമ്മൾ കഴിഞ്ഞ വർഷം അതെല്ലാം പഠിച്ചതല്ലേ അല്ലേ. ആരൊക്കെയുണ്ട്, എത്ര പേരുടെ എണ്ണം പറയാനും അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയാൻ പഠിച്ചതല്ലായിരുന്നു എൻ്റെ കൂട്ടുകാർ ഇല്ലേ? എന്നാലേ നമുക്ക് മറ്റൊരു കുടുംബത്തെ പരിചയപ്പെടാം. ആദം എന്നാണ് അവൻ്റെ പേര്. ആദമിൻ്റെ കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. പെട്ടെന്ന് കണ്ടേച്ച് വരാം. ഓക്കെ. കൂട്ടുകാരെ, ആദമിൻ്റെ കുടുംബത്തെ കണ്ടോ നിങ്ങൾ? ആ ആദമിൻ്റെ കുടുംബത്തിൽ ആരൊക്കെയുള്ളത്? ആരൊക്കെയുള്ളത്? ആ ആ അമ്മ, അച്ഛൻ, പിന്നെ അനിയൻ, പിന്നെ ആദം അല്ലേ. എത്ര പേരാ? ആ നാല് പേര് അല്ലേ. അച്ഛൻ, അമ്മ, അനിയൻ, ആദം, നാല് പേര് അല്ലേ. നമ്മുടെ അപ്പുവിൻ്റെ കുടുംബത്തിലോ? മറന്നുപോയോ? ആ അപ്പുവിൻ്റെ കുടുംബത്തിൽ ആറു പേര് അല്ലേ. ആദമിൻ്റെ കുടുംബത്തിൽ നാല് പേര് അല്ലേ. അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആരുടെ കുടുംബമാണ് വലിയ കുടുംബം? ആ ആരുടെ കുടുംബമാണ് വലിയ കുടുംബം? ആരുടേതാ? ആ അപ്പുവിൻ്റേത് അല്ലേ. അപ്പുവിൻ്റെ കുടുംബമാണ് വലിയ കുടുംബം. കാരണം എന്താ? ആ ധാരാളം അംഗങ്ങളുണ്ട് അല്ലേ അപ്പുവിൻ്റെ കുടുംബത്തിൽ. അവരെ കൂടാതെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ട് അല്ലേ. എന്നാൽ ആദമിൻ്റെ കുടുംബത്തിലോ? ആ നാല് പേര് അല്ലേ. അവിടെ ആ അച്ഛനും അമ്മയും അനിയനും പിന്നെ ആദമുമാണ് ഉള്ളത് അല്ലേ. അല്ലേ? അപ്പോൾ ആദമിൻ്റെ കുടുംബം ചെറിയ കുടുംബവും അപ്പുവിൻ്റെ കുടുംബം വലിയ കുടുംബവും അല്ലേ. ദാ ഇവിടെ നോക്കിക്കേ, ഇതാരുടെ കുടുംബം? ആ അപ്പുവിൻ്റെ കുടുംബം. അപ്പുവിൻ്റെ കുടുംബം വലിയ കുടുംബം. ദാ ഇവിടെ നോക്കൂ, ആ ആദമിൻ്റെ കുടുംബം. ആദമിൻ്റെ കുടുംബമോ ചെറിയ കുടുംബം അല്ലേ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ കുടുംബത്തിലും ഇതുപോലെ പല പ്രത്യേകതകളില്ലേ? ഇല്ലേ? ആ എൻ്റെ കൂട്ടുകാരിൽ പലരുടെയും
വലിയ കുടുംബമായിരിക്കും, ചിലരുടെ ചെറിയ കുടുംബമായിരിക്കും, അല്ലേ? അങ്ങനെ കുടുംബങ്ങളിൽ അംഗങ്ങളുടെ അളവിലും വ്യത്യാസമുണ്ട്, അല്ലേ? എല്ലാവരുടെയും കുടുംബം ഒരേപോലെയല്ല, അല്ലേ? പല കുടുംബത്തിലും പല അംഗങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അവയെ അടിസ്ഥാനമാക്കി നാം വലിയ കുടുംബം, ചെറിയ കുടുംബം ഇങ്ങനെയെല്ലാം നാം പറയാറുണ്ട്, ആണോ? ആ, അപ്പോൾ ഇനി മക്കൾ എന്താ ചെയ്യേണ്ടതെന്നോ, നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ വീട്, അതല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളുടെയൊക്കെ വീട്, തൊട്ടടുത്ത കൂട്ടുകാരുടെയൊക്കെ വീട് ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ വീട്ടിലും നമ്മുടെ വീട്ടിലൊക്കെ ഒരേപോലെയാണോ അംഗങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ ആരൊക്കെയാണ് അവിടെ ഉള്ളത്, നമ്മുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് മുതിർന്നവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആദമിൻ്റെ കുടുംബമാണ് ഇപ്പം കണ്ടത്, അല്ലേ? ആദമിൻ്റെ കുടുംബം എന്താ ചെയ്തുകൊണ്ടിരുന്നേ, അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ആ, എന്താ ചെയ്തുകൊണ്ടിരുന്നേ, എന്താ ചെയ്തുകൊണ്ടിരുന്നേ? ആ, യോഗ ചെയ്യുകയായിരുന്നു, അല്ലേ? ആ, എല്ലാ കൂട്ടുകാരും അറിഞ്ഞിരുന്നല്ലോ, അല്ലേ? ഇന്ന് യോഗാ ദിനമാണ്, June 21. അപ്പോൾ ആദമിൻ്റെ കൂട്ടുകാര് യോഗ ചെയ്യുന്ന തിരക്കിലായിരുന്നു, അല്ലേ? നമ്മളതെല്ലാം കണ്ടില്ലേ. എൻ്റെ കൂട്ടുകാര് കുറേ പേര് യോഗ ചെയ്ത് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ. ടീച്ചർ കുറേ പേരുടെയൊക്കെ കണ്ടു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇന്ന് യോഗാദിനം കൂടിയാണ്. നമ്മുടെ ആദമിൻ്റെ കുടുംബം എല്ലാവരും, അവരുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളും യോഗ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്, അല്ലേ? അപ്പോൾ ഇന്ന് നാം മനസ്സിലാക്കിയത് അപ്പുവിൻ്റെ കുടുംബത്തിലെ രണ്ട് ആളുകളെ കൂടി നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെ അപ്പുവിൻ്റെ കുടുംബത്തിൽ എത്ര ആളുകളാണ് എന്നും അവരാരൊക്കെയാണെന്നും പരിചയപ്പെട്ടു, അല്ലേ? പിന്നെയോ? ആ, ആദമിൻ്റെ കുടുംബത്തെയും പരിചയപ്പെട്ടു. രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള വ്യത്യാസവും നാം തിരിച്ചറിഞ്ഞു, അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തൊട്ട് സമീപത്തുള്ള കുടുംബങ്ങളെ തമ്മിലൊന്ന് താരതമ്യം ചെയ്യണം. മുതിർന്നവരുടെ സഹായം തേടാം കേട്ടോ. അവിടെയൊന്നും പോയി നിങ്ങളത് അറിയണ്ട, കാരണം ഇപ്പോൾ കൊറോണയൊക്കെ അല്ലേ, വീട്ടിൽ തന്നെ സേഫായിരിക്കണമല്ലോ. അപ്പോൾ മുതിർന്നവരോട് ചോദിച്ച് അതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് യോഗാദിനമാണ്. യോഗാദിനവുമായി ബന്ധപ്പെട്ട് യോഗ നിരന്തരം ചെയ്തു വരുന്ന കുട്ടികൾക്ക് നമ്മുടെ ഗ്രൂപ്പുകളിൽ അത്തരം പ്രവർത്തനങ്ങളുടെ വീഡിയോയോ ഫോട്ടോയോ ഒക്കെ ഇടാനുള്ള അവസരമുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ക്ലാസ് നന്നായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ആൽബം ബുക്കിൽ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ കുടുംബ ചിത്രം ഒട്ടിക്കുക. കുടുംബചിത്രം എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളുടെ ഒക്കെ വച്ചിട്ട് കൊണ്ട് നിങ്ങൾക്കതിൻ്റെ ഫോട്ടോ ഒട്ടിക്കാം, അതല്ലെങ്കിൽ യഥാർത്ഥമായ കുടുംബചിത്രം നിങ്ങൾക്കവിടെ ഒട്ടിക്കാവുന്നതാണ്. അതോടൊപ്പം ഒരു ചെറിയ കുടുംബത്തെയും ഒരു വലിയ കുടുംബത്തെയും ചിത്രങ്ങൾ കിട്ടുമെങ്കിൽ അത് നിങ്ങൾ ഒട്ടിച്ച് അതൊരു താരതമ്യം ചെയ്യണം കേട്ടോ. ഓരോ കുടുംബത്തിലും എത്ര പേരുണ്ട്, ഏതാണ് വലുത്, ഏതാണ് ചെറുത് എന്നൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം എൻ്റെ കുട്ടികൾ മിടുക്കരായിട്ട് ചെയ്യുമെന്ന് കരുതുന്നു. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരേക്കും ഗുഡ് ബൈ.